ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർക്കാൻ സമരക്കാർ ശ്രമിച്ചതോടെ പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ സമരക്കാർ കല്ലെറിഞ്ഞു. ജലപീരങ്കിയിൽ സംസ്ഥാന സെക്രട്ടറി നാസിൻ പൂവിൽ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പെൻഷന്റെ പേരിൽ നുണ പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ ആറുമാസമായി പെൻഷൻ നൽകുന്നില്ലെന്ന് ആക്ഷേപിച്ചാണ് സമരക്കാർ രംഗത്തെത്തിയത്. ക്ഷേമ പെൻഷൻ ആരുടെയും ഔദാര്യമല്ലെന്നും അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പെൻഷൻ ആരുടെയും ഔദാര്യമല്ല, പെൻഷൻ അവകാശമാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ നിവർത്തിയില്ലാത്ത ഗതിയില്ലാത്ത സാധാരണക്കാർക്ക് സർക്കാർ കൊടുക്കേണ്ട സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ഇവർ അധികാരത്തിൽ വന്നത് ഞങ്ങൾ ഇത്രയും ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു, ഞങ്ങൾ ഇത്രയും ആളുകളെ സഹായിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ്. ബാരിക്കേഡ് തകർക്കാൻ സമരക്കാർ ശ്രമിച്ചതോടെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ സമരക്കാർ കല്ലും വടിയും എറിഞ്ഞു. പിന്നാലെ ബാരിക്കേഡ് മറിച്ചിട്ടു. ജലപീരങ്കിയിൽ സംസ്ഥാന സെക്രട്ടറി നാസിൻ പൂവിൽ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. പിന്നാലെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.